മച്ചാമ്മര അവരുന്ന് വണ്ടി കണ്ടോ, ഒരു അഡാറ് ബജീറോ. അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എന്ത് വീഡിയോ കേട്ടോ, എന്നാ സെറ്റ് വണ്ടിയാ നോക്കി, ഒരു രക്ഷയില്ല, ഒരു മാരകം വണ്ടി. അപ്പോൾ നമുക്കുള്ള ഓർഡർ ഒന്ന് പരിചയപ്പെടാം. ബ്രോ ഹായ്, നമസ്കാരം. നമസ്കാരം, നല്ല വിശേഷമേ? നല്ല വിശേഷം. അല്ലേ, അപ്പോൾ നമ്മളിന്ന് വരാൻ കാരണം നമ്മുടെ ഈ വണ്ടി കേട്ടോ, ഞാൻ വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം. പജീറോ, ഒരു ഒന്നൊന്നര സാധനം ഇത്. ബ്രോ അപ്പം ഫസ്റ്റ് കാര്യം, ഈ വണ്ടി മോഡൽ ഏതാ? 96. 96 മോഡൽ അല്ലേ. അതുപോലെ എൻ്റെ ഏറ്റവും വലിയ സംശയം അത്, ഈ വണ്ടി എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വന്നേ? ഇങ്ങനൊരു വണ്ടി ഇത് ആക്ച്വലി ഗോവ രജിസ്റ്റർ വണ്ടിയായിരുന്നു. ഗോവ വണ്ടിയായിരുന്നു അല്ലേ. ഒരു 10 വർഷത്തോളം ഉപേക്ഷിച്ച വണ്ടിയാണ്. 10 വർഷത്തോളം സൈഡിൽ ഉപേക്ഷിച്ച വണ്ടിയാണ്. അപ്പൊ ജിജോ എന്ന് പറഞ്ഞ ആലുവയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളാണ് സ്പോട്ട് ചെയ്തത്. ആള് തന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വണ്ടി ഉണ്ടോ, നമുക്ക് പോയി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആള് വഴിയാണ് ഞാൻ എനിക്ക് വണ്ടി കിട്ടുന്നത്. ഇത് വണ്ടി എടുത്ത് നമ്മൾ മൊത്തം പണിതത്? ആ വണ്ടി ഇത് സ്ക്രാപ്പ് കണ്ടീഷൻ ആയിരുന്നു. സ്ക്രാപ്പ് എടുത്തിട്ട് ഇത്ര എടുത്ത വണ്ടിയാണത്. ഇതിന്റെ ഡോക്യുമെന്റേഷൻ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടിയത്. കാര്യം ഇത് ഗോവ പെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറ്റി വേണ്ടിയല്ലേ. അത് ഞാൻ 2020 ഇങ്ങോട്ട് മാറ്റുന്നത്, അതൊരു ഗോവ നമ്പർ തന്നെയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോയായിരുന്നു യു കെക്ക്. അപ്പം ഫാദർ പറഞ്ഞു, നീ ഗോവ ഇട്ടിട്ട് പോരുത്, കേരള ആക്കിയിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് NOC എടുത്ത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തപ്പോഴാണെങ്കിലും കുറെ ബുദ്ധിമുട്ടുണ്ടായി. ഇവരിവിടെ ഈ വണ്ടി കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ വണ്ടിയല്ലേ, ഇത് ചെറുതാക്കിയതാണോന്ന് ചോദിച്ചു, ആ സ്റ്റേസിലിൻ്റെ അടി നോക്കി, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ മെയിൻ കാര്യം വിട്ടുപോയി, ഞാൻ ആ വണ്ടി ഉണ്ടാ ഒരു ആകാംക്ഷയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എൻ്റെ പേര് പറഞ്ഞല്ലോ. സച്ചിൻ അല്ലേ. അതുപോലെ എന്ത് ചെയ്യുക? ബിസിനസ്സാണ്. അതിൽ വേറെ സംഭവം ഉണ്ട്, ഇത് ഈ കാണുന്ന മൊത്തം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ ഓണറാണ് നിൽക്കുന്നത്. ഇരിക്കട്ടെ ബ്രോ, ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിലേ, ഇതൊക്കെ ഭയങ്കര റയറായിട്ട് വണ്ടികളല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സ്പെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്? ഇതിൻ്റെ സ്പെയർ ആദ്യം എനിക്കും ഇതിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പോൾ മെഗാസിപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് വഴി നമുക്ക് ജപ്പാനിൽ ഡയറക്റ്റ് സോഴ്സ് ചെയ്യാം. അല്ലേ, ഇതിൻ്റെ കുറേ ഇന്റീരിയർ പാർട്സ് മിസ്സിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം ഞാൻ ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് സോഴ്സ് ചെയ്തു. ജപ്പാനിൽ നിന്ന്? ആ അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കസ്റ്റംസ് പിടിക്കും, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. ഡ്യൂട്ടി ഒക്കെ അടച്ചാണ് ഇവിടെ ഇറക്കിയത്. അപ്പം എന്തെങ്കിലും ബില്ലിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് ഡെമറേജ് ചാർജസ് വരും, അതൊക്കെ ഇതിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഹെവി ടാസ്ക് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലോക്കലിൽ നിന്ന് സ്പെയർ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. എന്തെങ്കിലും മതി, അതായത് മെക്കാനിക്കൽ പാർട്സ് കിട്ടും. ഈ കോസ്മെറ്റിക്സ് ഉണ്ടല്ലോ, അതായത് ഇവിടെ 4-door വരുന്ന സിമിലർ ആയിട്ടുള്ള പാർട്സ് എല്ലാം നമുക്ക് നാട്ടിൽ കിട്ടും. അല്ലാതെ 2-door വരുന്ന കുറേ പാർട്സ് ഉണ്ട്. അപ്പം ആ കോ ഡ്രൈവർ പാസഞ്ചർ സീറ്റ് ആണെങ്കിൽ ഇത് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാവുന്ന ടൈപ്പാണ്. മറ്റേ മടക്കി കയറ്റി അകത്തേക്ക് കയറുന്നത്, ബാക്കിലേക്ക് ആൾ കയറുന്ന ആ വഴിയാണ്. ഓക്കെ ഓക്കെ. അതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കേണ്ടതുണ്ട്. സ്പെയറിന് ഷൂട്ട് ആകുമോ? മെക്കാനിക്കൽ പാർട്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, ഷൂട്ട് ആവും അല്ലേ. എഞ്ചിൻ പാർട്സ് ഡിഫറൻറ്റ് ആയിരുന്നു. ഇതിനകത്ത് 456 എന്ന് പറഞ്ഞൊരു ഡ്രൈവ് ലൈൻ ആയിരുന്നു വരുന്നത്. അത് ഞാൻ 440 അപ്ഗ്രേഡ് ചെയ്തു, കംപ്ലീറ്റ്ലി 440, കാരണം നമുക്ക് സ്പെയർ അവൈലബിലിറ്റി. അപ്പം കംപ്ലീറ്റ് 440 ആണ്, ഇവൻ ഡ്രൈവ് ലൈൻ കംപ്ലീറ്റ് അതെ 440. അതുപോലെ വേറെ കാര്യം ചോദിക്കാൻ പാടില്ലെങ്കിലും ചോദിക്കുക, ഇതിന് മൈലേജ് ഒക്കെ എന്നാ കിട്ടും? അറൌണ്ട് 7.5. ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് SFX 8 ഉള്ളൂ. എല്ലാരും പറയും 10 കിട്ടുന്ന, പക്ഷെ വെറുതെ എനിക്ക് ഇഷ്ടംപോലെ ബജറോ ഉണ്ടായിരുന്നു. മൊത്തം ഇതും കൂടെ കൂട്ടിയാണെങ്കിൽ എനിക്ക് മൊത്തം സ്പോട്ട് ഉൾപ്പെടെ 15 ബജറോ ഉപയോഗിച്ചിട്ടുണ്ട്. മാറി. ഇപ്പൊ ഉള്ളത്, ഇപ്പൊ ഒരു സ്പോട്ട് ഉണ്ട്, പിന്നെ ഇതുണ്ട്, 2-door ഉണ്ട്, പിന്നെ മാർക്കോൺ ഉണ്ട്, ഫസ്റ്റ് ജനറേഷൻ ബജറോ ബോക്സ് മോഡൽ. 84 മോഡലാ? അത് എവിടെ വണ്ടി വീട്ടിൽ? അതോ അല്ല, അത് ഞാൻ പെയിന്റിങ് പിന്നെ കുറച്ച് മെക്കാനിക്കൽ വർക്ക് ഉണ്ട്, അടുത്ത മാസം പകുതിയിലേക്ക് വണ്ടി ഇറങ്ങത്തുള്ളൂ. അല്ലെ, വേറെ സംശയം ശരിക്കും പറഞ്ഞാൽ ഈ പജീറോ മിനി പജീറോ അതാണ്? ഷോർട്ട് വീൽ ബേസ് ആണ്. അപ്പൊ എന്താ അതുപോലെ മാറ്റം? മിനി പജീറോ മൊത്തത്തിൽ വേറെ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്. പക്ഷെ കണ്ട ഏതാണ്ട് സെയിം ആണല്ലോ തോന്നിക്കുന്നത്. കാഴ്ചയില് അല്ല, കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടല്ലേ, അത് ശരിക്കും ശ്രദ്ധിക്കാനാണ്. ഫ്രണ്ട് ഉൾപ്പെടെ എല്ലാം വ്യത്യാസമുണ്ട് വണ്ടിയുടെ, മാറ്റമുണ്ടല്ലോ എഞ്ചിനും ഡ്രൈവ് ലൈന്. മിനി പജീറോ എന്ന് പറയുന്ന വണ്ടി ശരിക്കും വീതിയും കുറവാണ്, നീളവും കുറവാണ്, കുറവല്ലേ. അതുപോലെ തന്നെ പജീറോക്ക് അയ്യോ എന്ന് പറഞ്ഞ മോഡലുണ്ട്, അതിന് താഴെ വരുന്നത്. അതിന് വീതി കുറവാണ്, പക്ഷെ അതിന് 4-door വരുന്നുണ്ട്, 2-door വരുന്നുണ്ട്. അപ്പൊ ഈ പജീറോ ശരിക്കും എന്താ പറയാ, ഈ വണ്ടിക്ക് എന്താ? ഇതിന് പജീറോ എന്ന് പറയുന്നുണ്ട്, ഷോഗൺ എന്ന് പറയുന്നുണ്ട്. ഷോഗൺ, പക്ഷേ ഇത് പജീറോ SWB എന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കറക്റ്റ് കിട്ടും. SWB അല്ലേ, ഷോർട്ട് വീൽ ബേസിന്റെ. ശരിക്കും ഇത് 5-seater ആണോ വരുന്നത്? അതോ ഇത് രണ്ട് പേരിന്റെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഞാൻ കണ്ടിട്ടുള്ള ലോക്കലി കണ്ടിട്ടുള്ള വണ്ടികളെല്ലാം 5-seater ആണ്. പക്ഷെ ഇതിന് 7-seat വരുന്നുണ്ട്. ഇത് ഈ സെയിം നീളത്തിൽ വീതിയൊക്കെ 7-seat വരുന്നുണ്ട്. ബാക്കി രണ്ട് ബെഞ്ച് സീറ്റ് ഫേസ് ടു ഫേസ് വെച്ച് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ വണ്ടിയുടെ മെയിൻ്റനൻസ് അതെങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് റെഗുലർ ആയിട്ട് ഓടിക്കുവാണെങ്കിൽ മെയിൻ്റനൻസ് കുറവാണ്. എനിക്ക് ഓട്ടം ഭയങ്കര കുറവാണ്. അപ്പം എന്റെ വീട്ടിൽ ഐഡിയൽ ആയിട്ട് കിടക്കുന്നുണ്ട്, ഈ റബ്ബർ പാർട്സ് എല്ലാം ഹാർഡായി പോകുന്നു. ഓ, അതല്ല മെയിൻ വിഷയം. മെക്കാനിക്കലായിട്ടോ ഉണ്ടെങ്കിൽ? മെക്കാനിക്കലായിട്ട് വേറെ പ്രശ്നങ്ങളോ വിഷയങ്ങളൊന്നുമില്ല. എഞ്ചിനാണെങ്കിലും ഗിയർ ബോക്സ് ആണെങ്കിലും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നു, വണ്ടി എടുത്ത സമയത്തുണ്ടായിരുന്നു,
എഞ്ചിൻ റീബിൽഡ് ചെയ്താണ്, ഗിയർ ബോക്സ് മൂന്ന് പ്രാവശ്യം റീബിൽഡ് ചെയ്തു. ഓ, അപ്പോൾ എങ്കിലും പണി വന്ന് നല്ല പണി, നല്ല പൈസ. അതായത് ഗിയർ ബോക്സിന്റെ ഒരു സ്പ്രിംഗ് കിട്ടാനില്ല. അത് ആ സ്പ്രിംഗ് ആണ് ഈ ഗിയറിന്റെ ഈ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ സ്പ്രിംഗിന് വേണ്ടി 4 മാസം വെയിറ്റ് ചെയ്തു. അത് കിട്ടിയോ? അത് കിട്ടി, ശരിയായില്ല. അപ്പൊ മാറി അല്ലെ ഗിയർ ബോക്സ് ഒക്കെ മാറണെങ്കിൽ നല്ലൊരു കോസ്റ്റ് ആവില്ലേ? ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും മാറണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവില്ലേ? എന്തെങ്കിലും പാർട്സ് സോഴ്സ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ, നല്ല പൈസ ആവില്ലേ? ഓക്കെ, അങ്ങനെ പാർട്സ് പോവാറില്ല. പോവാറില്ല അല്ലേ? ഓക്കെ, ഇനി നമുക്കുള്ള വണ്ടി മൊത്തത്തിൽ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് കാര്യം ഉണ്ടല്ലോ, ഇത് ഈ കാണുന്ന വാഷർ, ഹെഡ്ലൈറ്റ് വാഷർ, ഇതൊക്കെ വണ്ടി തന്നെ വരുന്നതന്നെ അല്ലേ? സ്റ്റോക്കിന് വരുന്നതല്ലേ? ഈ ഹെഡ്ലൈറ്റ് ഇന്ന് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് അല്ല, അല്ലല്ലേ? സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ക്ലിയർ ഗ്ലാസ് തന്നെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിപ്പോൾ ഏത് വണ്ടിയാണ് ഇത്? ഇത് ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ് അല്ലേ? അതുപോലെ നമ്മുടെ ഈ ഗ്രില്ലൊക്കെയോ, ഇതൊക്കെ സ്റ്റോക്ക് തന്നെ വരുന്നതാണോ? സ്റ്റോക്ക് തന്നെ വരുന്നതല്ലേ. പിന്നെ അതുപോലെ ബമ്പർ, ഇതിന് ആക്ച്വലി ഫ്രണ്ടിൽ കമ്പനി ക്രാഷ് ഗാർഡ് ഉണ്ട്. കമ്പനി ക്രാഷ് ഗാർഡ് ഉണ്ട്. കമ്പനി വരുന്നതല്ലേ? ക്രാഷ് ഗാർഡും ഫോഗ് ലാംപ്സും കമ്പനി വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സമ്മതിക്കില്ല, നമുക്ക് അത് തെളിയിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഊരിക്കളഞ്ഞു. അതൊന്നും ചെയ്യാമല്ല, ഫോട്ടോ ഒന്നും അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇതിന്റെ മാനുവലിൽ വരെ ഫ്രണ്ടിൽ ഫോട്ടോ ഇരിക്കുന്നത് ആ ക്രാഷ് ഗാർഡ് വെച്ചുള്ള ഫോട്ടോ. അതെന്ത് സമ്മതിക്കില്ല? എന്ത് സമ്മതിക്കില്ല? ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്രാഷ് ഗാർഡ് ഊരിക്കളഞ്ഞിട്ട് ഞാൻ എയർ ബി ബോംബർ വെച്ചായിരുന്നു അല്ലേ, അതും ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് മാറ്റി സ്റ്റോക്ക് തന്നെയാണ്. ഈ ബമ്പർ ഇതിന്റെ തന്നെയല്ലേ? സ്റ്റോക്ക് തന്നെയല്ലേ? അതുപോലെ എന്താ ഇവിടെ ഹെഡ്ലൈറ്റ് വാഷർ വരുന്നുണ്ടല്ലേ. ഈ അലോയ് ഭയങ്കര റെയർ ആണ്. സ്നോഫ്ലേക്സ് അലോയ് എന്ന് പറഞ്ഞ ഇമ്പോർട്ട് വണ്ടിക്ക് മാത്രം വരുന്ന അലോയ്. എന്താ അതിന്റെ പ്രത്യേകത? ഡിസൈൻ, ഡിസൈൻ അല്ലേ? ഡിസൈനും. ഓ, ഡിസൈനും മാറ്റമുള്ള. ശരി ശരി, ഇതൊക്കെ വണ്ടിക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞ അലോയ്. ഇതൊക്കെ ഓക്കെ, സൈഡിലൊന്നും വേറൊന്നും ചെയ്യില്ല അല്ലേ? വണ്ടി സ്റ്റോക്ക് തന്നെ പ്രത്യേകം. ഈ ലൈറ്റ് വരുന്നില്ലായിരുന്നു. ആ, ഇത് വെച്ചതാ. ഏത് ലൈറ്റ്? അപ്പോൾ പകരം മറ്റേ സ്കോർ ആയിരുന്നു. അല്ല, ഇത് ലൈറ്റ് സൈഡിൽ ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഇല്ല. ലൈറ്റ് ഇല്ല അല്ലേ? ഓക്കെ, അത് ചെയ്താലേ പറയ. പിന്നെ സൈഡിൽ വരുമ്പോൾ പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെയാ. ബ്രോ, ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടുമോ? ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ മേടിക്കും, കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു മെലോഡിക്ക് വേണ്ടി ഇറക്കാറില്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഇതിന് ചെറിയ ബെൻഡ് ഉണ്ട്. പിന്നെ ഇത് കമ്പനി ഫിൻഡർ ഗ്ലാസ്സാ. ഈ ടാറ്റ സിയാറയുടെ ഗ്ലാസ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെ പറ്റി വലിയ അറിയാം? അങ്ങനെയൊക്കെ ബാംഗ്ലൂർ ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി കറക്റ്റ് അറിയില്ല അല്ലേ? പിന്നെ പൊട്ടാതെ നോക്കുക എന്നുള്ളതാണ്. ആ അല്ല, ഞാൻ ചോദിച്ചതുള്ളൂ. കാരണം ഇതൊക്കെ ഹെവി ടാസ്ക് ആട്ടോ. നോക്കി വിധവം ഇത് കിട്ടില്ല. അതൊരു ഈ ബാർജിങ്ങോ ബാർജിങ്ങോ മേടിച്ചു ഇതല്ലേ? ഈ ബ്രേക്ക് ലൈറ്റ് ഒക്കെ നമ്മുടെ ജിഎൽഎക്സിന്റെ ഒക്കെ സെയിം ആണോ നിൽക്കുന്നത്? ഇതിന്റെ ജിഎൽഎക്സിന്റെ സെയിം ടെയിൽ ലാമ്പ് അല്ലായിരുന്നു. ഇതിന് ബമ്പർ ലൈറ്റ് ഇല്ലായിരുന്നു. ബമ്പർ ലൈറ്റ് ഇല്ലായിരുന്നല്ലേ? ബമ്പർ ലൈറ്റ് ഇല്ലായിരുന്നു. ആ ബമ്പർ ലൈറ്റ് വെച്ചപ്പം ആ കൂടെ തന്നെ ബോഡി ലൈറ്റ് കൂടെ മാറിയതാണ്. അതെ, അതാ ജിഎൽഎക്സിന്റെ ആണോ? ഇത് ജിഎൽഎക്സിന്റെ. അതില് ബമ്പറും ബമ്പറും ജിഎൽഎക്സിന്റെ അല്ലേ? ഇതിന്റെ ബമ്പർ മാറ്റിയല്ലേ? കാരണം ഇതിന്റെ ലൈറ്റ് ഫേഡ് ആയി പോയിരുന്നു. ഫേഡ് ആയി പോയിരുന്നു. അതേ സാധനം വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലൈറ്റ് അവൈലബിലിറ്റി ഇതിന്റെ ഉള്ളു. മാറ്റായിരുന്നത് അതോ വേറെ എന്തെങ്കിലും? ഡയറക്ട് ഇമ്പോർട്ട് വണ്ടിക്ക് വരുന്ന എല്ലാം ഡയറക്ട് ഫിറ്റ്മെന്റ്. ബമ്പറോ? ബമ്പർ ഡയറക്ട് ഫിറ്റ്മെന്റ് അല്ലേ? ഈ സൈഡ് പീസ് വ്യത്യാസമുണ്ട്. ഏത് ഈ പീസ് അല്ലേ? ഇതിന്റെ ഒറിജിനൽ. ഇതിന്റെ ഒറിജിനൽ അല്ലേ? ഇത് പക്ഷേ ഇത് കറക്റ്റ് മാച്ച് ആണുള്ളത്. അതെല്ലാം മാച്ച് ആയിരിക്കും. നൈസ് നൈസ്. എല്ലാം ഒരു വീട്ടിൽ നിന്ന് വരുന്നതാണ്. ശരിയാ. അതുള്ള ബാക്ക് ഡോർ ഒക്കെ കോമൺ അല്ലല്ലോ. ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉള്ളൂ പുറത്തെ വിശേഷങ്ങൾ. പിന്നെ റിയർ വൈപ്പർ അതൊക്കെ പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ സ്റ്റിക്കർ ഒക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തേക്കുന്നതാണോ അല്ലേ? ഓക്കെ, എല്ലാം ഒരു ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയാലോ. ഇന്റീരിയർ വാങ്ങാട്ടോ. അടിപൊളി. ഇതിനകത്ത് വണ്ടിക്കകത്ത് പൊതുവെ പരിചയമുള്ള പ്രശ്നമാണ്, നമുക്ക് ഒന്നും വെക്കാൻ സ്ഥലമില്ല. സ്ഥലം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതിനകത്ത് ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഡബിൾ ഡി വെച്ചപ്പോ കുറച്ച്. അപ്പൊ എനിക്ക് ആ സ്പേസ് കളയണ്ടല്ലോ. ഓക്കെ ഓക്കെ, ട്രാവൽ ചെയ്യുമ്പോഴേ നമുക്ക് ഒന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പൊ അകത്തൊന്നും വേറെ ഒന്നും ചെയ്തില്ല, എല്ലാ സ്റ്റോക്കിൽ തന്നെ. ഇതൊക്കെ ഇപ്പോഴും ഇത്രയും വൃത്തിയായിട്ടിരിക്കാൻ ഇത് രണ്ടു മൂന്ന് ദിവസം പോളിഷ് ചെയ്തു. പോളിഷ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എന്നിട്ട് ഈ സ്റ്റെയിൻസ് ഒന്നും പോകുന്നില്ല. പോകുന്നില്ല അല്ലേ? ഇനി സെയിം ഡാഷ്ബോർഡ് വേറെ മേടിക്കാൻ കിട്ടത്തില്ല. ഓ ഓ ഓ, വെന്റ് എല്ലാം മാറിയതാ. വെന്റ് എല്ലാം ഒടിഞ്ഞുമായിരുന്നു. എസി വെന്റ് അല്ലേ? എസി വെന്റ് എല്ലാം മാറിയതാ. ഇതൊക്കെ വാങ്ങി കിട്ടുമോ? മേടിക്കും. ഈ ചെറിയ മീറ്റർ ടൈം ആണോ? ക്ലോക്ക് അല്ലേ? ഇതൊക്കെ കമ്പനി വരുന്നല്ലേ? കമ്പനി വരുന്നത് മാറിയതാ. മാറിയതാ അല്ലേ? എസിയുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് മാറിയതാ. ഇത് പജറ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും? പജറ പജറ തന്നെ അല്ലേ? ഇത് എസ്എഫ്എക്സിനെ വാങ്ങിക്കുവായിരുന്നു. വാങ്ങിച്ചേക്കുന്നത് അല്ലേ? എന്റെ ഇത് കംപ്ലൈന്റ് ആയിപ്പോയായിരുന്നു. അപ്പൊ അപ്പുറം മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആ മീറ്റർ, അതിന്റെ മാത്രമേ മാറ്റമുള്ളല്ലേ? അകത്ത് മീറ്ററും പിന്നെ ഓൾമോസ്റ്റ്. ഇവിടെ വണ്ടിക്ക് എയർ ബാഗ് ആണ്. എയർ ബാഗ് ഇല്ലാത്ത വണ്ടിക്കാണെങ്കിലും ഇവിടെ വേറെ എന്തോ ആണ്. ഉണ്ടല്ലേ? അതുപോലെ പവർ വിൻഡോ സ്വിച്ച് ഒക്കെ വരുന്നത്? പവർ വിൻഡോ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. അതല്ലേ? പവർ വിൻഡോ ഇല്ലാത്തിരുന്ന വണ്ടിയാ. പവർ വിൻഡോ ഇത് മാനുവൽ വിൻഡോ ആയിരുന്നു. പവർ വിൻഡോ ആക്കി വേണ്ടി. ഇത് ഈ വണ്ടി ഇറങ്ങിയപ്പോ പവർ വിൻഡോ ഇല്ലായിരുന്നോ? ഇല്ല, ഇത് മാനുവൽ ആയിരുന്നു. പവർ വിൻഡോ സെന്ററിലോ അങ്ങനെ താർപാടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് വർഷം ഞാൻ പുറകോട്ട് കൊണ്ടിരിക്കുന്നു, അന്ന് ഇറങ്ങിയതാണല്ലേ? അപ്പൊ ഡോറിൽ ക്യാപ്പിട്ട് അടച്ചിട്ടുണ്ട്. വണ്ടിക്കില്ലല്ലോ. ക്യാപ്പ് ഉണ്ടായിരുന്നു, ക്യാപ്പ് മിസ്സിംഗ് ആയിരുന്നു.
പല ഗ്യാപ്പുകളും മിസ്സിംഗ് ആയിരുന്നു. ഓ, ആ പീസ് മാറിയതല്ലേ? ഈ പീസ് മാറിയപ്പോ ഞാർത്തു. എന്താ സംഭവം? ബാക്കിലൊക്കെ കുറെ സ്വിച്ച് ഉണ്ട്, അത് ഞാൻ കാണിച്ചു. ഇത് എ സി ഭയങ്കര മോശമായിരുന്നു. കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സ്പീഡോമീറ്റർ, ഇതല്ല നമ്മുടെ ഫോർ വീലിൻ്റെ ആ ഇത് കാണിക്കുന്നത്, ഇൻഡിക്കേറ്റർ കാണിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ കുറേ മാങ്ങലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അല്ല ഈ കാണുന്ന കുറേ ഒരു ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. പകുതി ഡമ്മിയാണ്. ഡമ്മിയാണോ? ഓയിലിൻ്റെ ഈ വണ്ടർ തന്നെയല്ലേ അത്? ഈ വണ്ടിക്ക് തന്നെ പല വേരിയൻ്റ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ മുകളിൽ പെട്രോളും, പെട്രോളിൻ്റെ പിന്നെ അപ്പുറം ടെമ്പറേച്ചറിൻ്റെ അല്ലേ? അവരുടെ ഇപ്പം മിററിൻ്റെ ഒക്കെ കാണാം, അതൊക്കെ വേറെ ചെയ്തേക്കുന്നതാണ്. ഈ വണ്ടിക്ക് അതൊന്നും വരുന്നില്ല. പിന്നെ എടുത്തു പറയാൻ മാത്രം നമ്മൾ ഈ സ്റ്റിയറിംഗിന് ഇതൊക്കെ അല്ലേ, നമ്മുടെ ഈ സീറ്റിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അതൊക്കെ വരുന്നല്ലേ വണ്ടിക്ക്? സ്റ്റോക്ക് വരുന്നല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആ ഇത് മാറ്റിയേക്കുന്നല്ലേ, കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. മാറിയേക്കുന്ന ഈ ഹാൻഡ് റെസ്റ്റ് ഒക്കെ മാറി വെച്ചേക്കുന്ന കേട്ടോ. ഈ സ്വിച്ച് ഒക്കെയോ? ഈ സ്വിച്ച് ആ ഇത് കമ്പനി വരുന്നത് വരച്ചേക്കുന്നോ? വെച്ചേക്കുന്നല്ലേ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ. നിങ്ങൾ ബാക്കിലേക്ക് വന്നത്, ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇത് മറക്കണമല്ലേ. കേരള ജസ്റ്റ് കാണിച്ചാൽ മതി, ബാക്കിലേക്കുള്ള വഴി കേരള കുറേ ടാസ്ക് ആയിരിക്കും. ഇങ്ങനെയാണ് ബാക്കിലേക്ക് കയറുക, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കയറുന്നില്ല. പിന്നെ ടോപ്പൊക്കെ മൊത്തം ബ്ലാക്ക് ആക്കി വെക്കാമല്ലോ നമ്മള്. ആ ചൂടുകൂടി, അതുകൊണ്ട് ഗ്ലാസ്സും കൂടെ കാണണം അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്ത്യയിൽ. ഈ ഹാൻഡ് റെസ്റ്റ് ഒക്കെ സൈഡിൽ കാണുന്ന കപ്പ് ഹോൾഡർ ഒക്കെ അതൊക്കെ വരുന്നല്ലേ, സ്റ്റോക്ക് വരുന്നല്ലേ വണ്ടിക്ക്. അപ്പൊ ഇതെല്ലാം വേറെ ചെയ്തേക്കുന്നത് നോക്കി, ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ വന്നേക്കുന്നേ. സ്വിച്ച് ഒക്കെ നോക്കി, നൈസ് കേട്ടോ. അതുപോലെ ഈ കാണുന്ന ഇവിടെ എന്തോ മെമ്മറി, ഇതെന്താ ഈ സ്വിച്ച് മെമ്മറി എന്ന് പറയുന്നത്? നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ, ഇറങ്ങിയ ആളുടെ അത് പൊസിഷനിലേക്ക് തിരിച്ചു പോകാനായിട്ടാണ്. ഏത് മെക്കാനിക്കലായിട്ട്? മെക്കാനിക്കലായിട്ട് പോകും, ഇവിടെ എത്തും. അത് നമുക്ക് തിരിച്ചു വെച്ചാൽ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ തിരിച്ചു വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ച നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കാം. ഓ, ഇതാ കറക്റ്റ് സ്ഥലത്ത് നിൽക്കുമല്ലേ. ഓ, അന്ന് ഇതൊക്കെ നൈസാണല്ലോ. അതിൽ ഈ കാണുന്നത് ഇത് ആരെങ്കിലും മാറ്റല്ലേ, മൂവ് ചെയ്യാൻ. അതെ, ഇതോ ഇത് നമ്മൾ ഇരുന്നിട്ട് ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഇരിക്കുന്ന ആൾക്ക് ഫ്രണ്ടിലേക്ക് കയറ്റാനും ബാക്കിലേക്ക് ഇറക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, മെമ്മറി ഉള്ളാട്ടോ, നൈസ് ആണല്ലോ. അതൊക്കെ എല്ലാ വണ്ടിക്കും ഉള്ളത്? ഈ ജിഎൽഎക്സിനൊക്കെ വരുന്നതാണോ? ഇല്ല ഇല്ല, ഇത് ഈ ഫോൾഡിംഗ് സീറ്റ് വരുന്ന വണ്ടിക്ക് മാത്രമേ ഉള്ളൂല്ലേ. അത് ഉള്ളാട്ടോ, അത് നല്ലൊരു സംഭവമാണ്. ഇനി എഞ്ചിൻ റൂം കാണിക്കാവോ? ഇത് 2.8 440 എന്ന് പറഞ്ഞ ഡ്രൈവ് ലൈൻ ആണ് അല്ലേ. അഡീഷണൽ എ ബി സി ചെയ്തിട്ടുണ്ട്. അഡീഷണൽ എ ബി സി ചെയ്തിട്ടുണ്ടല്ലേ. ആ, ഈ കാണുന്ന മോഡലായിരിക്കും അതിൻ്റെ അല്ലേ. ഈ വണ്ടിക്ക് സ്കൂപ്പ് ഇല്ലായിരുന്നു, ബോണ്ടിന് വെട്ടി സ്കൂപ്പ് ഉണ്ടാക്കിയത്. ആ, മറ്റേ എയറിൻ്റെയൊക്കെ അല്ലേ. ആ, എയറിൻ്റെ ആക്ച്വലി ഇതിലൂടെ ആയിരുന്നു. ആ, അപ്പോൾ എങ്ങനെയാ അത് എയർ കയറുന്നത്? ഈ ഗ്യാപ്പിൽ നിന്ന് കയറും അല്ലേ. ഓക്കെ, ഇതല്ലേ, ഇതായിരുന്ന എയറിൻ്റെയൊക്കെ അല്ലേ. പതിനോടൊരു ഫീൽ വരാത്തതുകൊണ്ട് ഈ ഗ്യാപ്പിൽ നിന്ന് കയറും അല്ലേ. ഞാൻ ഓർത്തായിരുന്ന കാര്യം കണ്ടപ്പോളേ, അത് വേറെ ചേക്കുന്നാലേ. അത് ഇപ്പം അത് വർക്കിംഗ് അല്ല, ഇപ്പം അതിലും അതിലും കയറുന്നില്ലേ. അതിലും കയറുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ലേ, ഡബിൾ ബാറ്ററി ആയിരുന്നു, സിംഗിൾ ബാറ്ററി ആക്കി. സിംഗിൾ ബാറ്ററി ആക്കല്ലേ. അവിടെ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു. ഇത് കമ്പനി ഡബിൾ ബാറ്ററി വന്നിട്ടുണ്ട്. ഇവിടെ വരാൻ വരുമല്ലേ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ആക്കണേ, ജസ്റ്റ് സൗണ്ട് നോക്കാനാ. സ്റ്റാർട്ട് ആക്കണേ കേട്ടോ. ഒന്ന് ചെറുതൊന്ന് റേസ് ചെയ്യാം ബ്രോ. ഓക്കെ ഓക്കെ, ജസ്റ്റ് സൗണ്ട് നോക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്താ, വേറെ വണ്ടികൾ ഏതൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ? എനിക്കൊരു ഫോക്സ് വാഗൺ ടോറക്ക് വീട്ടാണ് ഉണ്ട് അല്ലേ. ഇതൊക്കെ റയർ വണ്ടിയല്ലേ. എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പം എൻ്റെ ആന്ധ്രാ വണ്ടിയാണ്, ആന്ധ്രയിൽ നിന്ന് എടുത്താണ്. അത് കേരളത്തിൽ ഇപ്പം ഞാൻ തൊട്ടുപുഴയ്ക്ക് എൻ ഒ സി എടുത്തു, വണ്ടി കാണിച്ചു, രജിസ്റ്റർ ചെയ്യണം. അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, വീട്ടിലുണ്ട് വണ്ടി. വീട്ടിലുണ്ടല്ലേ. ആ വണ്ടി എനിക്കൊന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വീട്ടിലാണെന്ന് തോന്നുന്നു. അത് 10 സിലിണ്ടർ 5000 cc വണ്ടിയാണ്. അത് 10 സിലിണ്ടർ 5000 cc വണ്ടിയാണ്. 10 സിലിണ്ടർ 5000 cc വണ്ടി. അപ്പോൾ അതൊക്കെ എക്സ് യു വരുന്ന വണ്ടിയല്ലേ? എക്സ് യു ടൈപ്പ് വണ്ടിയാണ്. അത് ലോകത്തെ ഏറ്റവും വലിയ ഫ്ലൈറ്റ്, പാസഞ്ചർ ഫ്ലൈറ്റ് ഗ്രോ ചെയ്തതിനുള്ള റെക്കോർഡ് നേടിയിട്ടുള്ള വണ്ടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റ് കെട്ടി വരച്ച 747 ആണെന്ന് തോന്നുന്നു എനിക്ക്. ഫ്ലൈറ്റിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബില്. അല്ലേ, അത് കെട്ടി വലിച്ച വണ്ടിയാണ്. 2006 വണ്ടിയാണ് അല്ലേ. ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം എടുത്തു വണ്ടി റണ്ണിങ് ആക്കി എടുക്കാനായിട്ട്. ഒരു വർഷം എടുത്തു പാർട്സ് ഒക്കെ UK സോഴ്സ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം.
അതുപോലെ ഈ വണ്ടി വാങ്ങിച്ചത് പിന്നെ ഇപ്പൊ എത്ര വർഷം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് പജീറോ വണ്ടി വന്നിട്ട് പജീറോ ഈ വണ്ടി സ്പെസിഫിക് ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഞാനിപ്പോ ഒരു ആറ് വർഷം ആറ് വർഷമല്ലേ ഈ വണ്ടി നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എത്ര ഇത് മുടക്കേണ്ടെന്ന് അറിയാം ഏകദേശം അതെനിക്ക് അറിയത്തില്ല അറിയാം നിങ്ങൾ നല്ലൊരു എമൗണ്ട് ആയിരുന്നു അതായത് ഈ വണ്ടി ഞാൻ സ്ക്രാച്ചിൽ നിന്ന് ചെയ്തെടുത്തോ 2018 തോന്നുന്നു 18-19 ആ സമയത്ത് ചെയ്തോ അല്ലേ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ എല്ലാം പുതിയതാണ് കംപ്ലീറ്റ്ലി വണ്ടി പുതിയതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി വാങ്ങിക്കുന്നതിനേക്കാളും കൂടെ പൈസ ഇപ്പൊ ആയിട്ടുണ്ടല്ലേ കാരണം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു വണ്ടി വാങ്ങിച്ച് പൊളിക്കുക ഈ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു വണ്ടി വാങ്ങിച്ച് പൊളിച്ചോ പിന്നെ ഈ വണ്ടി ഇവിടെ പോകുമ്പോൾ ആൾക്കാരൊരു എന്താ പറയുക ഓട്ടോ ഒക്കെ കാരണം ഇതൊക്കെ റയർ ആണല്ലോ വണ്ടി ഞാൻ ഒത്തിരി പുറത്ത് കാണിക്കാറില്ല ഇല്ലല്ലേ എന്താ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി പുറത്ത് കാണിക്കാതായത് ഞങ്ങൾ എൻ്റെ വീട് മുതലക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുതലക്കുടം അപ്പം അവിടെ സ്കൂളിൽ ഫെയർവെൽ ആയി എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നെ വിളിച്ചു രണ്ടു മൂന്ന് വർഷം മുന്നേ ചേട്ടാ ചേട്ടൻ്റെ വീട്ടിൽ ചുവന്ന പജീറോ ഇല്ലേ ഫെയർവെല്ലും കൊണ്ടുപോകാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എന്നെ മോനെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു ലൈസൻസ് ഒന്നും ആവശ്യമില്ല ഇവിടെ മുതൽക്കുടം വരെയല്ലേ ഉള്ളൂ 1 കിലോമീറ്ററിലേട്ടോ ഉള്ളൂ എന്നൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു പറഞ്ഞു മോനെ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കതൊരു നമ്മുടെ ശത്രു നമ്മൾ വളരെ കഷ്ടപ്പെട്ടും ഒരുപാട് ഇതിന് പുറകെ ഒരുപാട് സഹനമുണ്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനേ അപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു വണ്ടി വേറെ ഉള്ളതുകൊണ്ട് അബ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും സുഖകരമായ കാര്യമല്ല എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ കാരണം വെച്ചാൽ ഇത് പഴയ വണ്ടിയാണ് അതിൻ്റെ രീതിക്ക് നമ്മൾ കൈകാര്യം ചെയ്യണം അത് ഈ പുതിയ പിള്ളേർക്കൊന്നും അറിയത്തില്ല അവര് എന്താ പറയുക അവരുടെ സ്പീഡിൻ്റെ ആളാണല്ലോ എടുത്തിട്ടെങ്കിൽ നീക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ പോകും ഓൾമോസ്റ്റ് എല്ലാം തന്നെ പറഞ്ഞില്ലേ എല്ലാം തന്നെ പറഞ്ഞു ഓക്കെ റോ താങ്ക് യു സന്തോഷം ഇനിയും കാണാം കേട്ടോ തീർച്ചയായിട്ടും കാണാം ഓക്കെ എന്നാലും